ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോണത് പോർസലിൻ പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പോർസലിൻ നമുക്കറിയാമല്ലോ, നമ്മൾ മിക്കവാറും ഭക്ഷണത്തിന് യൂസ് ചെയ്യാനാണ് പോർസലിൻസ് സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ബട്ട് അതുകൊണ്ടൊരു പെയിൻറ്റ് വർക്ക് ചെയ്തിട്ട് അതിൽ ഡിഫറെൻ്റ് ആർട്ട് വർക്കും ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് വൺ ഓഫ് ദ പെയിൻറ്റിങ്സ്. ഇത് ആക്ച്വലി ഇൻസ്പയർഡ് പെയിൻറ്റിംഗ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോർസലിൻ പെയിൻറ്റ് പൗഡേഴ്സ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഓയിൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓയിൽസ് ഉണ്ട്, അതിൽ മിക്സ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ലെയേഴ്സിൽ ചെയ്തിട്ടാണ് നമ്മളിത് പെയിൻറ്റ്. സോ ദിസ് ഹാസ് ടേക്കൺ അറൗണ്ട് 10 to 14 റൗണ്ട്സ് ഓഫ് ബേക്കിംഗ്, ക്ലീൻ ബേക്കിംഗ്, ഇലക്ട്രിക് ക്ലീൻ ബേക്കിങ്ങിലാണ് നമ്മളിത് ചെയ്യുക. അങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതിൻ്റെ ടെക്സ്ചറും കൊടുത്തിരിക്കുന്നതും പോർസലിൻ പൗഡേഴ്സ് എല്ലാം വെച്ചിട്ടാണ്. ക്രാക്കിൾസ്, പോർസലിൻ പൗഡേഴ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് മീഡിയംസ് ഉണ്ട് അതിൽ, അത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സോ യു കെൻ സീ ഇത് പൊട്ടും. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ പല വെറൈറ്റീസ് ഓഫ് പെയിൻറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ലൂസൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പെയിൻറ്റിങ് ടെക്നീക്ക് ഉണ്ട്. ഇറ്റ് ബി കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഇൻ കളർ. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ, ബേക്ക് ചെയ്ത് വരുമ്പോൾ, യു കുഡ് സീ എ ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ഓഫ് കളേഴ്സ് കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ്. പിന്നെ വേറൊരു ഡിഫിക്കൾട്ടി ഈ ആർട്ടിനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാ ഫൈനൽ പ്രോഡക്റ്റും നടത്തി നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ട് തിരിച്ചെടുക്കുമ്പോഴാണ് നമ്മൾക്കത് ചിലപ്പോൾ ആ കംപ്ലീറ്റ് പീസ് പൊട്ടി നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ആർട്ടിൻ്റെ ഒരു നമ്മളെന്താ പറയുക, ഡെലിക്കസി എന്ന് പറയണത്. സോ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് ആർട്ട് കോൾ പോർസലിൻ പെയിൻറ്റിങ്സ്. ഇത് പോർസലിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ്. ലൂസൻറ്റ് പെയിൻറ്റിംഗ് എന്ന് പറയും. ലൂസൻറ്റ് ഡിഫറെൻറ്റ് ഫിനിഷസ് നമുക്ക് തരുന്നതാണ്. അഗെയിൻ പെയിൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾ ബ്ലാക്ക് ഇൻ കളർ. ബേക്ക് ചെയ്ത് വരുമ്പോൾ യു വിൽ ഗെറ്റ്, സോ യു ക്യാൻ ആക്ച്വലി സീ ദി ഡിഫറെൻറ്റ് ടെക്സ്ചേഴ്സ് ഓഫ് കളേഴ്സ് ഇൻ ദിസ്. അത് നമ്മുടെ ബേക്കിങ്ങിലാണ് നമുക്കിത് കിട്ടുക. ആൻഡ് ദെൻ യു കുഡ് സീ ഓവർ ഹിയർ, ഇതിൻ്റെ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഗോൾഡാണ്. ഇറ്റ്സ് ലൈക്ക് 22 carat ഗോൾഡാണ്. ആ ഗോൾഡ് അതിന് ലാസ്റ്റാണ് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് വെരി ഡെലിക്കേറ്റ് പീസ് ഫോർ മീ. കാരണം ഇത് സെക്കൻഡ് ടൈമാണ് ഇത് ചെയ്തത്. ഫൈനൽ എല്ലാം കഴിഞ്ഞ്, ഗോൾഡ് ഫിനിഷും കഴിഞ്ഞ് ബേക്ക് ചെയ്തെടുത്തപ്പോൾ എൻ്റെ ഫസ്റ്റ് പീസ് പൊട്ടിപ്പോയി. സോ ഇറ്റ് വാസ് ലൈക്ക് കരയണോ ചിരിക്കണോ എന്നുള്ളൊരു ഒരു സെനാരിയോ ആയിരുന്നു അപ്പോൾ. ബട്ട് ദ സെക്കൻഡ് പീസ് കെയിം ഔട്ട് ഈവൻ ബെറ്റർ. അപ്പോൾ ദിസ് ഇസ് അഗെയിൻ ആൻ ഇൻസ്പയർഡ് പെയിൻറ്റിംഗ്. ഇത് കോമ്പിനേഷൻസ്, ഡിഫറെൻറ്റ് ലെവൽ സൈസസിൻ്റെ കോമ്പിനേഷൻസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഡിഫറെൻറ്റ്, ഇതിൽ കുറേ ഫേസസ് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് പ്രോമിനൻറ്റ് 2 faces, ദർ ആർ ലോട്ട് ഓഫ് ഹിഡൻ ഫേസസ് ഓൾസോ വരൻ. സോ ദിസ് ഇസ് അനദർ വെറൈറ്റി ഓഫ് പെയിൻറ്റിംഗ്. അതിന് പോർസലിൻസിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ ടെക്സ്ചർ പെയിൻറ്റിങ്സും കുറേ വെറൈറ്റീസും നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ്സ് എ നിഷ് ആർട്ട്, ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദി ആർട്ട് വെയർ എവ്രിബഡി ഷുഡ് ലേൺ, ബിക്കോസ് അതിൻ്റെ ആ ഒരു ടെക്സ്ചേഴ്സ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് സംതിങ് വിച്ച് ഇസ് വെരി റെയർ.